നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമണിയിലേക്ക് വിശദമായി. താനായിരുന്നു കോൺഗ്രസ് നേതൃസ്ഥാനത്തെങ്കിൽ പ്രതിപക്ഷ ഐക്യത്തിന് അധ്യക്ഷത വഹിക്കാൻ പ്രാദേശിക പാർട്ടികളെ പ്രോത്സാഹിപ്പിച്ചേനെ എന്ന് ഡോക്ടർ ശശി തരൂർ എംപി. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിന്ന് വോട്ടുകൾ ഭിന്നിക്കുന്നത് തടഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്താം. കോൺഗ്രസ് ദുരഭിമാനത്തിനല്ല, ഐക്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും ഡോക്ടർ ശശി തരൂർ എംപി വാർത്താ ഏജൻസിയായ പിടിഐക്ക് നൽകിയ അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. സലിം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലിം, വാർത്താമടയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ ശശി തരൂരിന്റെ ചില നിലപാടുകൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ പ്രാദേശിക പാർട്ടികൾക്ക് കൈമാറണം എന്നുള്ള നിലപാടിലാണോ തരൂരുള്ളത്? ഉന്മേഷ്, ശശി തരൂരിന്റെ നിലപാടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഏറെ നാളുകളായും കോൺഗ്രസിനെ പല നിലയിൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമുണ്ട്. നേരത്തെ KPCCയുമായി പല വിധത്തിലുള്ള തർക്കങ്ങളിൽ ശശി തരൂർ ഏർപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ AICCയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ച് അങ്ങനെയൊക്കെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ശശി തരൂർ. ഇപ്പോൾ അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനവുമായി ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിപ്രായ പ്രകടനത്തിൽ നൽകിയിരിക്കുന്നത്. താനായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിലെങ്കിൽ ഇത്തരത്തിൽ ഈ അധികാര കൈമാറ്റമുണ്ടായ മാത്രമല്ല ഘടകകക്ഷികൾക്കും മറ്റ് പ്രാദേശിക പാർട്ടികൾക്കൊക്കെയും ഇത്തരത്തിലൊരു ഘടകകക്ഷികളുടെ സീറ്റ് വീതം വെക്കുന്ന തരത്തിലേക്ക് അതല്ലെങ്കിൽ അധികാരം വീതം വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന. നിലവിൽ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനെ കൊണ്ട് മാത്രമായി BJP പ്രതിരോധിക്കാനാവില്ല എന്ന ഒരു നിലപാടാണ് ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് മറ്റ് പ്രാദേശിക കക്ഷികളെ കൂടി ഉൾപ്പെടുത്തുകയും അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യണമെന്നതുൾപ്പെടെയുള്ള വാദങ്ങളിലാണ് ശശി തരൂർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള നേതാക്കൾ അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കോൺഗ്രസ് തന്നെ ആവും ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പലതവണ കോൺഗ്രസിന്റെ തന്നെ നേതാക്കളും മറ്റ് പല ഘടകകക്ഷികളുടെയും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ്. എന്നാൽ അതിനൊക്കെ വിരുദ്ധമായി ഘടകകക്ഷികൾ പോലും ഉന്നയിക്കാത്തൊരു അഭിപ്രായ പ്രകടനത്തിലേക്കാണ് ശശി തരൂർ കടന്നും പോകുന്നത്. ഉന്മേഷ്. ശരി, സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രാമനവമി ആഘോഷത്തിന് പിന്നാലെ പശ്ചിമബംഗാളിൽ സംഘർഷം തുടരുന്നു. ഹൂഗ്ലിയിൽ BJPയുടെ ശോഭായാത്രയ്ക്കിടെ കല്ലേറുണ്ടായി, വാഹനങ്ങൾക്ക് തീയിട്ടു. ബീഹാറിലെ സംഘർഷങ്ങളിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ രൂക്ഷമായി വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. നിതീഷ് കുമാർ സർക്കാരിന് കീഴിൽ ബീഹാറിൽ ജംഗിൾ രാജാണെന്ന് കുറ്റപ്പെടുത്തൽ. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബീഹാറിൽ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിക്കും. जंगल राज के प्रणेता लालू प्रसाद यादव की पार्टी उपस्थित हो, वो सरकार बिहार में शांति ला सकती है क्या? बताइए, ला सकती है? नीतीश बाबू, सत्ता की भूख ने आपको लालू प्रसाद यादव जी की गोदी में बैठने के लिए मजबूर कर दिया। हमारी कोई मजबूरी नहीं है। बिहार की जनता के बीच में जाएंगे, जन जन को जागरूक करेंगे और ये महागठबंधन की सरकार को उखाड़ कर फेंक देंगे। വിശദാംശങ്ങളുമായി നിതിൻ അംബുജനാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേർന്ന്. നിതിൻ, ബംഗാളിൽ സംഘർഷം തുടരുന്നു, ബീഹാർ നിതീഷ് കുമാറിനെ കടന്നാക്രമിച്ച് അമിത്ഷായും രംഗത്തുണ്ട്. രണ്ടു വാർത്തയുടെ വിശദാംശങ്ങൾ നിതിൻ. ഉന്മേഷ്, രാമനവമി ആഘോഷത്തിന് പിന്നാലെ വലിയ സംഘർഷമാണ് ബീഹാറിലും ബംഗാളിലും ഉണ്ടായിരിക്കുന്നത്. ബംഗാളിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ഹൂഗ്ലിയിൽ BJPയുടെ ശോഭയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായി. കല്ലേറിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പരിക്കേറ്റു, വാഹനങ്ങൾ തീയിട്ടു, കടകൾക്ക് നേരെ കല്ലേറുണ്ടായി എന്നാണ് BJP നേതാവ് ദിലീപ് ഘോഷ് ആരോപിച്ചത്. ദിലീപ് ഘോഷ് നടത്തിയ പ്രതികരണം സംസ്ഥാനത്തിന്റെ ഭരണപരാജയമാണ് ഈ അക്രമങ്ങളുടെ വ്യക്തമാകുന്ന പ്രതികരണമാണ് നടത്തിയത്. ഈ അന്വേഷണങ്ങളെല്ലാം തന്നെ NIA ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ന് ഹൗറയിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ സന്ദർശനം പോലീസ് തടഞ്ഞിരുന്നു. അതിനെ തുടർന്ന് വലിയ വാക്കേറ്റം പോലീസും BJP നേതാക്കളും തമ്മിലുണ്ടായി. മാത്രമല്ല BJPയും ചില വലദോഷ രാഷ്ട്രീയമാണ് സംസ്ഥാനത്തെ അക്രമങ്ങൾക്ക് പിന്നെന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തിയത്. സമാനമായ ഒരു സാഹചര്യമാണ് ബീഹാറിലും ഉടലെടുത്തിരിക്കുന്നത്. ബീഹാറിലെ സിസാറാമിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സന്ദർശനം റദ്ദാക്കിയിരുന്നു. അതിനുശേഷം ഇന്ന് നവാഡയിലെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചുണ്ടായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗം. സംസ്ഥാനത്തിന്റെ ഭരണപരാജയമാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ സംസാരിക്കാതെ ഗവർണറുമായി ആശയവിനിമയം നടത്തിയത്, മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതോട് യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. 10 കമ്പനി കേന്ദ്രസേനയെ ഇതിനകം തന്നെ ബംഗാളിലേക്ക് അയച്ചിട്ടുണ്ട്. കൂടാതെ പ്രധാനമന്ത്രിയാകണമെന്നൊരു ആഗ്രഹമാണ് നിതീഷ് കുമാറുള്ളത്. അത് നടക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും 2024 മോദി മൂന്നാം വട്ടവും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തും. കൂടാതെ ബീഹാറിൽ
വലിയ മാറ്റം ബിജെപിയുടെ ഭാഗത്തും കൊണ്ടുവരാൻ സാധിക്കും അതോടൊപ്പം തന്നെ മഹാഗഠബന്ധൻ സർക്കാരിനെ പിഴുതു മാറ്റുമെന്ന പ്രഖ്യാപനമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രി നടത്തിയിരിക്കുന്നത് കൂടാതെ നിതീഷ് കുമാറും അതോടൊപ്പം തന്നെ തേജസ്വി യാദവും ഭരണം സംസ്ഥാനത്തെ ക്രമസമാധാനം പൂർണ്ണമായി തകർന്നിരിക്കുന്നു ഒരു ബീഹാറിനെ ജംഗിൾ രാജ്യത്തിലേക്ക് കൊണ്ടുപോയ എന്നൊരു കുറ്റപ്പെടുത്തലാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായത് ബീഹാറിലെ സാഹചര്യം പരിശോധിച്ചാൽ ബീഹാറിൽ ഇതിനകം തന്നെ 80 പേർ അറസ്റ്റിലായിട്ടുണ്ട് ഒരാൾ കൊല്ലപ്പെടുകയും 60 പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് मुख्यमंत्री नीतीश कुमार व्यक्त अमित षा प्रस्ताव बीहार प्रतिछाय तक प्रस्ताव जे डी यू इन प्रति बीहार बंगा साच राष्ट्रीय आरोप प्रत्यारोपण തിരുവനന്തപുരം ഡിസിസി ഓഫീസിൽ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിനിടെയാണ് തർക്കമുണ്ടായത് ഡിസിസി ജനറൽ സെക്രട്ടറി തമ്പാനൂർ സതീശനെ ശശി തരൂർ എംപിയുടെ ഓഫീസ് സ്റ്റാഫ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് പരാതി യോഗത്തിൽ ശശി തരൂർ എംപിയും പങ്കെടുത്തിരുന്നു ഇന്ന് തിരുവനന്തപുരം പാർലമെന്റിന്റെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗമായിരുന്നു ഡിസിസി ഓഫീസ് ചട്ടവാണ്ടം ഡിസി ഓഫീസ് ആ യോഗത്തിൽ ഞാൻ ഒരു ഡിസിസി ജനറൽ സെക്രട്ടറിയിൽ പങ്കെടുത്തതാണ് അപ്പോൾ നമ്മുടെ എംപി തരൂർ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും യോഗസ്ഥലത്ത് വന്നു അന്നപ്പോൾ ഡിസിസിയുടെ ചാർജ് ഉള്ള പത്തനംതിട്ട ഡിസി പ്രസിഡന്റ് മോഹൻരാജനോട് ഞാൻ പറഞ്ഞു തരൂർ ജി വരുന്നത് സ്വാഭാവികമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ സ്റ്റാഫുകൾ 6-7 വരെ പിടിച്ചിനാ തിരുത്താൻ പറ്റില്ല സ്വകാര്യമായിട്ട് സംസാരിക്കുന്ന മീറ്റിംഗുകളാണ് അണ്ട് അവരെ പുറത്തിറക്കി നിർത്തണം എന്ന് പറഞ്ഞു അത് അദ്ദേഹം നേരെ തരൂറിനോട് പറഞ്ഞു തരൂർ അദ്ദേഹം ഫോണിൽ കൂടെ എന്തൊക്കെ നിർദ്ദേശം കൊടുക്കാനായിട്ട് എനിക്ക് തോന്നിയതാണ് വിശ്വസിക്കുന്നത് പക്ഷേ യോഗം കഴിഞ്ഞ് ഞാൻ ആദ്യം ഒരു മരണ വീട്ടിൽ പോകാൻ വേണ്ടി ഓടി താഴെ ഇറങ്ങുമ്പം അവരെന്നെ വളയായിരുന്നു പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഇന്നും 100-ഓളം പ്രവർത്തകർ രാജിവെച്ചു ചിറ്റൂർ മണ്ഡലത്തിലെയും വണ്ടാഴി മണ്ഡലത്തിലെയും പ്രവർത്തകരാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച് രാജിവെച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പലിനാണ് പ്രവർത്തകർ രാജിസന്നദ്ധത അറിയിച്ച് കത്തയച്ചത് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാനുള്ള നീക്കം നേതൃത്വം ആരംഭിച്ചു ജില്ലാ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഏകാധിപത്യ പ്രവണതകളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രവർത്തകർ കൂട്ടമായി രാജി സമർപ്പിക്കുന്നത് ചിറ്റൂർ മണ്ഡലത്തിലെയും വണ്ടാഴി മണ്ഡലത്തിലെയും പ്രവർത്തകരാണ് സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ ഷാഫി പറമ്പിലിന് രാജി സമർപ്പിച്ചത് ജനാധിപത്യവും മതേതരത്വവും തകർക്കുന്ന രീതിയിലാണ് ജില്ലാ നേതൃത്വം പ്രവർത്തിക്കുന്നതെന്നും നടപടികൾ സ്വീകരിക്കുമ്പോൾ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തുകയോ വിശദീകരണം തേടുകയോ ചെയ്യുന്നില്ലെന്നും പ്രവർത്തകർ രാജിക്കത്തിലൂടെ ആരോപിക്കുന്നു കൃത്യമായി പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുക്കാത്ത പ്രവർത്തകരെ ജില്ലാ കമ്മിറ്റിയിൽ സംരക്ഷിക്കുന്ന നിലപാട് ശരിയല്ലെന്നും പ്രവർത്തകർ ഷാഫി പറമ്പിൽ എംഎൽഎക്ക് സമർപ്പിച്ച രാജിക്കത്തിൽ പറയുന്നുണ്ട് നിലവിൽ 250-ഓളം പ്രവർത്തകരാണ് സംസ്ഥാന ജില്ലാ നേതൃത്വത്തോട് പ്രതിഷേധിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി രാജി സമർപ്പിച്ചത് കഴിഞ്ഞ ദിവസം സംസ്ഥാന ജില്ലാ അധ്യക്ഷന്മാർക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാലക്കാട് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ജില്ലാ സമ്മേളന നടത്തിപ്പിൽ പങ്കെടുക്കാത്ത 8 മണ്ഡലം കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടതിന് പിന്നാലെയാണ് ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം 24 പാലക്കാട് വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷ പോസ്റ്ററിൽ നിന്നും സി കെ ആശ എംഎൽഎ ഒഴിവാക്കിയതിനെതിരെ സിപിഐ ജില്ലാ നേതൃത്വം സർക്കാരിന് പരാതി നൽകി എന്നാൽ പരിപാടിയിൽ എംഎൽഎയ്ക്ക് അർഹമായ പരിഗണന ലഭിച്ചു എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം സിപിഐയുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു വൈക്കം എംഎൽഎ സി കെ ആശയുടെ പേര് പത്രപ്രസിദ്ധത്തിൽ ഒഴിവാക്കിയതാണ് അണികളെ ചൊടിപ്പിച്ചത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട എംഎൽഎയെ അവഗണിച്ചുവെന്ന് പ്രതിഷേധ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു പി ആർ ഡി നടപടിയിൽ സിപിഐ ജില്ലാ നേതൃത്വവും ശക്തമായ അതിർത്തി രേഖപ്പെടുത്തി അതിനകത്ത് തർക്കമുള്ള വിഷയമേ ഉള്ളൂ പി ആർ ഡി കാണിച്ചത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റത്തില്ല സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാകുമ്പോൾ പി ആർ ഡി അതിന് പരസ്യം കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ വൈക്കം മണ്ഡലത്തിലെ പ്രതിനിധി ആരാണ് അവരുടെ പേരെങ്കിലും അതിൽ വരണ്ടേ ആ വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചത് എന്നാൽ ജില്ലാ ഘടകത്തിൻ്റെ നിലപാടിനെ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പൂർണ്ണമായി തള്ളി എംഎൽഎക്ക് മതിയായ പരിഗണന ലഭിച്ചെന്നും പരിഭവമില്ലെന്നും കാനം രാജേന്ദ്രൻ ഈ കാര്യങ്ങളുടെ സർക്കാർ പ്രോട്ടോക്കോളിനെ കുറിച്ച് ധാരണയില്ലാത്ത സഹാക്കൾ ആരോടാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ എഴുതിയത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സാധാരണ 2 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ആ ജില്ലയ്ക്ക് ചുമതലയുള്ള മന്ത്രിയാണ് അധ്യക്ഷനാണ് അത് അർഹിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണ് പരിപാടിയിൽ മികച്ച പ്രാതിനിധ്യം ലഭിച്ചെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ച സി കെ ആശ പി ആർ ഡിക്ക് സംഭവിച്ച ന്യൂനത സർക്കാർ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വ്യക്തമാക്കി വിവാദത്തിലേക്ക് പോകേണ്ടതില്ലെന്നായിരുന്നു മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം 24 കോട്ടയം
കെ പി സി സിയുടെ വൈക്കം സത്യഗ്രഹ വാർഷികാഘോഷ വിവാദത്തിൽ കെ മുരളീധരൻ എം ബിയെ പിന്തുണച്ചും നേതൃത്വത്തെ വിമർശിച്ചും കോഴിക്കോട് എം ബി എം കെ രാഘവൻ രംഗത്ത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ നേതൃത്വം തയ്യാറാകണമെന്ന് എം കെ രാഘവൻ ആവശ്യപ്പെട്ടു. വൈക്കം സത്യഗ്രഹ വാർഷികാഘോഷവേദിയിൽ കെ മുരളീധരനെ സംസാരിക്കാൻ അനുവദിക്കാത്തത് തെറ്റായിപ്പോയെന്നും എം കെ രാഘവൻ പറഞ്ഞു. കെ മുരളീധരനും ശശി തരൂരിനും പിന്നാലെയാണ് എം കെ രാഘവനും അതൃപ്തി തുറന്നു പറഞ്ഞ രംഗത്തെത്തിയിരിക്കുന്നത്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട സംഘടനയിൽ നേതൃത്വം എല്ലാവരെയും ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് എം കെ രാഘവൻ. വൈക്കം സത്യഗ്രഹവേദിയിൽ കെ മുരളീധരനെ അവഗണിച്ച നടപടിയെയും അദ്ദേഹം വിമർശിച്ചു. കെ മുരളീധരനെ സംസാരിക്കാൻ വിളിക്കേണ്ടതായിരുന്നു, ന്യായമായത്. മുതിർന്ന നേതാക്കളെ ഉൾക്കൊണ്ട് പോകാനുള്ള ഒരു നേതൃത്വമാണ് നമുക്ക് ആവശ്യം. അത് വിളിക്കാതിരുന്ന വളരെ മോശമായി അഭിപ്രായക്കാരാണ് ഞാൻ. വൈക്കം സത്യഗ്രഹവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നടന്ന പരിപാടിയിൽ എം കെ രാഘവന് ക്ഷണമുണ്ടായിരുന്നില്ല. ഇതിലുള്ള നീരസവും അദ്ദേഹം പരസ്യമായി വ്യക്തമാക്കി. അതിന് നേതൃത്വമാണ് പറയുന്നത്, ഇത് ഞാനല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം പറയുന്നത് അവരാണ്, ഞാനല്ല. നേതൃത്വം എല്ലാവരും ഉൾക്കൊള്ളണം, അങ്ങനെ മാത്രമേ കോൺഗ്രസ് പോകാൻ പറ്റൂ. തന്റെ മുൻ നിലപാടുകളിൽ മാറ്റമില്ലെന്നും എം കെ രാഘവൻ പറഞ്ഞു. സംസ്ഥാന നേതാക്കൾക്കിടയിലെ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര നേതൃത്വം ശ്രമം തുടരുമ്പോഴും ചേരിപ്പോര രൂക്ഷമായി തുടരുകയാണ്. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് തിരികെ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്ന കേസ് ഫുൾ ബെഞ്ചിന് വിട്ട ലോകായുക്ത നടപടിയെ രൂക്ഷമായി വിമർശിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. നീതി നിർവഹണത്തിൽ സമ്പൂർണമായി പരാജയപ്പെട്ട ലോകായുക്ത അടിയന്തരമായി രാജിവെക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ലോകായുക്തയുടെ നടപടികളിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് ആരോപിച്ചു. അഴിമതിക്ക് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാനാണ് ലോകായുക്ത ശ്രമിച്ചതെന്നാണ് കെ പി സി സി അധ്യക്ഷന്റെ ആക്ഷേപം. ഇതിനായി അസംബന്ധങ്ങൾ കുത്തിനിറച്ച വിചിത്രമായ വിധിയാണ് ലോകായുക്ത പുറപ്പെടുവിച്ചത്. കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിലെ കറുത്ത അധ്യായമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ലോകായുക്ത വിധിയെ കെ സുധാകരൻ വിശേഷിപ്പിച്ചത്. അബദ്ധജടിനമായ വിധി പ്രസ്താവിച്ചതിന്റെ ചേതോവികാരം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ടെന്നും സുധാകരൻ വാർത്താക്കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ തിട്ടൂരത്തിന് മുന്നിൽ ലോകായുക്ത മുട്ടുമടക്കിയതാണോ അതോ മറ്റെന്തെങ്കിലും ഡീൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും കെ പി സി സി അധ്യക്ഷൻ ഉന്നയിക്കുന്നു. ഫുൾ ബെഞ്ചിന് വിടാനുള്ള തീരുമാനം ആരെ സംരക്ഷിക്കാനാണെന്ന് പകൽ പോലെ വ്യക്തമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. രണ്ടംഗ ബെഞ്ചിൽ ആരാണ് അനുകൂലമെന്നോ പ്രതികൂലമെന്നോ വ്യക്തമാക്കാതെ കേരളീയ സമൂഹത്തെ അപ്പാടെ ഇരുട്ടിൽ നിർത്തിയെന്നും കെ സുധാകരൻ പറയുന്നു. ലോകായുക്തയുടെ നടപടികളിലെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നതായും മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ തീർത്ത ഓരോ നടപടിയിലും 1000 ചോദ്യങ്ങൾ ഉയരുന്നതായും സുധാകരൻ പറയുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിൽ പിൻവാതിൽ നിയമനങ്ങൾ എന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്. ആയുഷ് വകുപ്പിന് കീഴിലെ 900 തസ്തികകളിൽ CPIMമായി ബന്ധമുള്ളവരെ നിയമിച്ചു എന്നാണ് ആരോപണം. നിയമനങ്ങൾ റദ്ദാക്കി സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നും അല്ലാത്തപക്ഷം നിയമപരമായി മുന്നോട്ട് നീങ്ങുമെന്നും പി കെ ഫിറോസ് വ്യക്തമാക്കി. ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വീണ്ടും നിയമന വിവാദമുയരുന്നത്. ആയുഷ് വകുപ്പിന് കീഴിൽ ഡോക്ടർമാർ മുതൽ താഴേക്കുള്ള വിവിധ തസ്തികകളിൽ 900 പിൻവാതിൽ നിയമനം നടന്നുവെന്നാണ് യൂത്ത് ലീഗ് ആരോപണം. നിയമനം നേടിയവരുടെ വിവരങ്ങളും അവരുടെ പാർട്ടി പശ്ചാത്തലവും ഉൾപ്പെടെ പി കെ ഫിറോസ് പുറത്തുവിട്ടു. മലപ്പുറം ജില്ലയിൽ മാത്രം 74 പാർട്ടി നിയമനങ്ങൾ, മറ്റു പിൻവാതിൽ നിയമനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതീവ ഗുരുതരമായ നിയമലംഘനമാണ് ഇടതുപക്ഷ സർക്കാർ ആരോഗ്യരംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പി കെ ഫിറോസ് സർക്കാർ സമഗ്ര അന്വേഷണത്തിന് തയ്യാറാകണമെന്നും കൂട്ടിച്ചേർത്തു. അല്ലാത്ത പക്ഷം വിഷയത്തിൽ രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം നിയമ നടപടികളിലേക്കും കടക്കുമെന്നും വ്യക്തമാക്കി. ഇവിടെ ഒരു കപ്പിത്താനുണ്ട് സാർ എന്നാണ് ആരോഗ്യമന്ത്രി മുമ്പ് നിയമസഭയിൽ പ്രസംഗിച്ചത്. ആരോഗ്യ മേഖലയിൽ നടന്നിട്ടുള്ള മുഴുവൻ നിയമനങ്ങളും അതേ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. എന്നാൽ പി കെ ഫിറോസിന്റെ ആരോപണങ്ങൾ തള്ളി ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്തെത്തി. നാഷണൽ ആയുഷ് മിഷനിലെ നിയമനങ്ങളെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് നടത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആരോപണത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പറഞ്ഞ മന്ത്രി ആരോഗ്യവകുപ്പിനെ ഇകഴ്ത്തിക്കാട്ടാനുള്ള കുപ്രചരണങ്ങളെ തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് വീണ്ടും പോലീസ് മർദ്ദനം എന്ന് പരാതി. പോലീസ് അകാരണമായി മർദ്ദിച്ചെന്നാരോപിച്ച് കാക്കനാട് സ്വദേശി റിനീഷാണ് പരാതി നൽകിയത്. കാലിലും മുഖത്തും മർദ്ദനമേറ്റു എന്നാണ് പരാതി. സംഭവത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. റിനീഷിനെ മർദ്ദിച്ചിട്ടില്ലെന്നും പട്രോളിംഗിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കി.
തൃപ്പൂണിത്തുറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് കൊച്ചിയിൽ വീണ്ടും പോലീസിനെതിരെ പരാതി ഉയരുന്നത്. കാക്കനാട് സ്വദേശി റിനീഷിനെ പോലീസ് അകാരണമായി മർദ്ദിച്ചെന്നാണ് പരാതി. റിനീഷിന്റെ കാലിലും മുഖത്തും മർദ്ദനമേറ്റു. മാൻപവർ കമ്പനിയിലെ ജീവനക്കാരനാണ് റിനീഷ്. ജോലിയുടെ ഭാഗമായാണ് നോർത്ത് പാലത്തിന് സമീപമെത്തിയത്. നാരങ്ങാ വെള്ളം കുടിച്ച് വിശ്രമിക്കുന്നതിനിടെ നോർത്ത് കസബ പോലീസ് എത്തി ചോദ്യം ചെയ്തു. പിന്നീട് മർദ്ദിക്കുകയായിരുന്നുവെന്നും റിനീഷ് പറഞ്ഞു. പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ സാറേ പരിശോധിച്ചോളാം പറഞ്ഞു. ഞാൻ ഇങ്ങനെ നിന്നോടുത്തപ്പോ പോക്കറ്റിൽ എന്തൊക്കെയുള്ള എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഹെഡ്സെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇത് എടുക്കാൻ വേണ്ടി പോക്കറ്റിൽ കൈയിട്ടൊഴുകിയ സാറേ ലാത്തിക്ക് ഒരു ഒറ്റ അടിച്ചു അടിച്ചൊഴുകി മരവിച്ചു. ഞാൻ സാറിനെ നോക്കി, ഞാൻ പറഞ്ഞു എന്തിനു സാറേ എന്നെ തല്ലണേന്ന് ചോദിച്ചു. വെറുതെ എന്തിനു എന്തെങ്കിലും കിട്ടിയിട്ടാണ്, കുഴപ്പമില്ല, ഇത് വെറുതെ എന്നെ തല്ലല്ലേ എന്ന് പറഞ്ഞു. അത് പറഞ്ഞൊഴുകി മുഖത്തേക്ക് ഒറ്റ അടിച്ചു. അകാരണമായാണ് പോലീസ് റിനീഷിനെ മർദ്ദിച്ചതെന്ന് അമ്മ റീന നടപടി ആവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പരാതി കൊടുക്കും. ഒരു മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാകരുത്. ഒരു പോലീസുകാർ ഒരു മക്കളെ ഇങ്ങനെ ദ്രോഹിക്കരുത്, അതൊരു ഇതുള്ളൂ. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഷനിലുള്ളിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. റിനീഷിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് MLA ഉമാ തോമസ് ആവശ്യപ്പെട്ടു. ഇത് ഒരു തനിയാവർത്തനം തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ ഇരുമ്പനത്തുണ്ടായിരുന്ന ഒരു കൈ കാണിച്ചിട്ട് പോലീസ് വണ്ടി നിർത്തിയത് ഇത്തിരി അകന്നുപോയി എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് മരണപ്പെടുകയുണ്ടായത് അതിന്റെ ചൂടാറുന്നതിന് മുമ്പാണ് അടുത്തത്. എന്നാൽ റിനീഷിനെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് നോർത്ത് പോലീസിന്റെ വിശദീകരണം. പാലത്തിന്റെ താഴെ പതിവായി ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടക്കാറുണ്ടെന്നും പെട്രോളിംഗിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ K.സേതുരാമൻ നിർദ്ദേശിച്ചു. സെൻട്രൽ ACPക്കാണ് അന്വേഷണ ചുമതല. 24 കൊച്ചി. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ ഇനിയും പ്രതിഷേധിക്കുമെന്ന് നടപടി നേരിട്ട KSRTC ജീവനക്കാരി അഖില എസ് നായർ. പട്ടിണി മാത്രമായിരുന്നു പ്രതിഷേധത്തിന്റെ ആധാരമെന്ന് അഖില 24നോട് പറഞ്ഞു. അഖിലയെ പിന്തുണച്ച് കാനം രാജേന്ദ്രൻ രംഗത്തെത്തി. ജീവനക്കാരിയുടെ സ്ഥലംമാറ്റ ഉത്തരവ് റദ്ദാക്കും വരെ സമരം തുടരാനാണ് BMSന്റെ തീരുമാനം. 41 ദിവസമായി ശമ്പളം ലഭിച്ചിട്ടെന്ന ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിച്ച അഖിലയെ വൈക്കം ഡിപ്പോയിൽ നിന്നും പാലായിലേക്ക് കോർപ്പറേഷൻ സ്ഥലം മാറ്റി. സർക്കാരിനും KSRTCക്കും അപകീർത്തിയുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി. കോർപ്പറേഷൻ തീരുമാനം അത്ഭുതപ്പെടുത്തിയെന്ന് അഖില 24നോട് പറഞ്ഞു. എന്റെ വീടിനെ സംബന്ധിച്ച് എനിക്ക് എന്റെ ഈ ഒരു വരുമാനം മാത്രമാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ വരുമാനം. അപ്പൊ അത് മുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചെയ്തതാണെന്ന് ഞാൻ അന്ന് എഴുതി കൊടുത്തിരുന്നു. പിന്നെ അത് ജനുവരിയിലാണ്. ഇപ്പൊ ഫെബ്രുവരിയും കഴിഞ്ഞ് മാർച്ചും കഴിഞ്ഞ് ഏപ്രിൽ ഒന്നായപ്പോ ഇങ്ങനെ ഒരു ഓർഡർ പെട്ടെന്ന് വന്നപ്പോ ഒന്ന് പകച്ചുപോയി എന്നുള്ളത് ശരിയാണ്. പണിയെടുത്താ ശമ്പളം കിട്ടണം. അത് കിട്ടാൻ താമസിച്ച ഇനിയും പ്രതിഷേധം ഉണ്ടാവും. അത് നമുക്ക് മറ്റാവശ്യങ്ങളൊന്നും ഇല്ലാന്നേ, നമ്മുടെ കാര്യങ്ങൾ നടക്കണം, വീട്ടിലെ കാര്യങ്ങൾ നടക്കണം, അത്രേ ഉള്ളൂ. ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം ലഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാവുക സ്വാഭാവികമെന്ന CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അല്ല, അത് തൊഴിലാളിക്ക് ജോലി ചെയ്താൽ ശമ്പളം കിട്ടണം. അത് ആര് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാനേജ്മെന്റ് ആണല്ലോ കൊടുക്കേണ്ടത്. അത് കിട്ടാൻ വേണ്ടി അവർ സമരം ചെയ്യും. നിങ്ങളാരെങ്കിലും ജോലി എടുത്താൽ ശമ്പളം ഒന്നുമില്ല സംഭവിക്കോ? അത്രേ ഉള്ളൂ. നടപടി പിൻവലിച്ചില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്ന് BMS അറിയിച്ചു. മറ്റു തൊഴിലാളി സംഘടനകളും കോർപ്പറേഷന്റെ പ്രതികാര നടപടിയിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24 കോട്ടയം. വാർത്താമഴ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നു. എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ ഒപെക്സ് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനം. പ്രതിദിന ഉൽപ്പാദനത്തിൽ 1.15 ദശലക്ഷം ബാരലിന്റെ കുറവാണ് ഉണ്ടാവുക. വിപണി സ്ഥിരതയ്ക്ക് വേണ്ടിയാണ് നീക്കമെന്നാണ് വിശദീകരണം. അരുൺ പാറാട്ട് ഇപ്പോൾ ദുബായിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നുവെന്നാണ് വിശദീകരണം? ഉന്മേഷ്, ആഗോളതലത്തിൽ പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് വഴിയൊരുക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കുമെന്നാണ് ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെൻഡ് ക്രൂഡിന്റെ വില ബാരലിന് $80 അടുത്തെത്തിയ സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി. സൗദി അറേബ്യയും റഷ്യയും പ്രതിദിന ഉൽപ്പാദനം 5 ലക്ഷം ബാരൽ വീതം കുറയ്ക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്.
140,000 ബാരലിന്റെ കുറവാണ് യു എ വരുത്തുക. മെയ് 1 മുതൽ ഈ വർഷം അവസാനം വരെയായിരിക്കും നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്ന് യു എ ഊർജ്ജമന്ത്രി സുഹേൽ ബിൻ മുഹമ്മദ് അൽ മസ്റൂഇ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കുവൈത്ത് 128,000 ബാരലിന്റെ കുറവ് വരുത്തുമെന്ന് കുവൈത്ത് ഊർജ്ജ മന്ത്രാലയവും 40,000 ബാരലിന്റെ കുറവ് വരുത്തുമെന്ന് ഒമാൻ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 211,000 ബാരൽ കുറവാണ് ഇറാഖ് വരുത്തുക. എന്തായാലും എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാനാണ് ഒപെക് രാജ്യങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മെയ് 1 മുതൽ ഈ വർഷം അവസാനം വരെയായിരിക്കും നിയന്ത്രണമെന്ന് രാജ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതായത് അരുൺ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിലവിൽ തന്നെ ഓരോ രാജ്യങ്ങളിലും സ്ഥിതി എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇന്ധന വില വർധനവിൽ ജനങ്ങൾ പൊറുതിമുട്ടുന്നൊരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനം കൂടി വരുമ്പോൾ അത് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില വർധനവിന് കാരണമാകും. സ്വാഭാവികമായും ഈ രാജ്യങ്ങളിലും സംസ്ഥാനത്തുമൊക്കെ പ്രതിഫലിക്കുമല്ലോ അല്ലേ? തീർച്ചയായും ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളെ പ്രതികൂലമായി തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ തന്നെ നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും ആഗോളതലത്തിൽ പെട്രോൾ ഡീസൽ വില വർധനവിന് മെയ് 1 മുതൽ ഈ ഒരു തീരുമാനം കാരണമാകുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഉന്മേഷ്. ശരി, അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാനാണ് ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ തീരുമാനം. ഇന്ധനവില വർധനയടക്കം ഭാവിയിൽ ഉണ്ടാകുമോ എന്നാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. ക്രിമിനൽ മാരണനഷ്ടക്കേസിൽ ശിക്ഷിച്ച കോടതി വിധിക്കെതിരെ രാഹുൽ ഗാന്ധി നാളെ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകും. രാഹുൽ ഗാന്ധി നേരിട്ടെത്തിയാണ് അപ്പീൽ നൽകുക. ഒറ്റ പരാമർശത്തിന്റെ പേരിൽ വിവിധയിടങ്ങളിലുള്ള കേസുകൾ ഒരുമിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിക്കാനും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരായ എല്ലാ കേസുകൾക്കും പിന്നിൽ പ്രധാനമന്ത്രിയും RSSമാണെന്ന് കോൺഗ്രസ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. ശിക്ഷിക്കപ്പെട്ടയാളെന്ന നിലയിൽ രാഹുൽ നേരിട്ട് ഹാജരാകുന്നത് അപ്പീൽ വേഗത്തിൽ പരിഗണിക്കുന്നതിന് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസ് നിയമവിഭാഗത്തിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെഷൻസ് കോടതിയിൽ രാഹുൽ ഗാന്ധി നേരിട്ട് ഹാജരാവുക. മുൻവിധിയോടെയല്ല രാഹുൽ കോടതിയിലേക്ക് പോകുന്നതെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. അല്ല, ഇപ്പം മുൻവിധിയോടെ ഇതിനെ കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. വരട്ടെ, വിധി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഈ കേസിൽ ഇപ്പോഴത്തെ സ്ഥിതി തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പരമാവധി ശിക്ഷയായ 2 വർഷം കൊടുക്കാവുന്ന ഒരു കേസാണോ ഇതെന്നൊക്കെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ കാര്യവും സമൂഹം ചർച്ച ചെയ്യും. April 5 മുമ്പ് ശിക്ഷാവിധി സ്റ്റേ ചെയ്യിപ്പിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. മോദി പരാമർശത്തിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പട്ന കോടതിയും രാഹുലിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മോദി സമുദായത്തെ അപമാനിച്ചു എന്ന കേസിൽ ഈ മാസം 12 ഹാജരാകാനാണ് പട്നയിലെ ജനപ്രതിനിധികൾക്കായുള്ള കോടതിയുടെ നിർദ്ദേശം. 2019 കർണാടകയിലെ കോലാറിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവേ മോദി സമുദായത്തെ രാഹുൽ ഗാന്ധി അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ്. സൂറത്ത് കോടതിയുടെ വിധിക്ക് പിന്നാലെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം റദ്ദാക്കിയിരുന്നു. RRadhakrishnan 24 ഡൽഹി. മിഷൻ അരിക്കൊമ്പൻ വിഷയത്തിൽ വിദഗ്ധ സമിതി നൽകുന്ന റിപ്പോർട്ടിൽ പ്രതീക്ഷ അർപ്പിച്ച നാട്ടുകാർ. പ്രതിഷേധം തുടരുന്നതിനിടെ സമിതി അംഗങ്ങൾ നാളെ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ സന്ദർശനം നടത്തും. ഇതിനിടെ മൂന്നാറിൽ വീണ്ടും പടയപ്പിറങ്ങി. അതേസമയം വനനിയമത്തെപ്പോലെ മനുഷ്യന്റെ മൌലികാവകാശവും പ്രധാനമാണെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. ഹൈക്കോടതി നിയോഗിച്ച 5 സമിതിയിലെ 4 പേരാണ് ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിൽ നാളെ സന്ദർശനം നടത്തുന്നത്. വിദഗ്ധ സമിതി ജനവികാരം മനസ്സിലാക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഈ മാസം 5 ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഇതിനിടെ അരിക്കൊമ്പൻ കേസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിക്കണമെന്ന ആവശ്യവുമായി കർഷക സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അരിക്കൊമ്പനെ എത്രയും വേഗം പിടിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ജനങ്ങളുടെ ആശങ്ക മനസ്സിലാക്കാൻ വിദഗ്ധ സമിതി തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വനമന്ത്രി AK ശശീന്ദ്രൻ. 5 ഈ കമ്മീഷൻ അംഗങ്ങൾ, അവർക്ക് നാടിനെയും കാടിനെയും രക്ഷിക്കാനുള്ള ബാധ്യത അവർക്കുമുണ്ട്. കാരണം അവരും ഉത്തരവാദപ്പെട്ട പദവികളിലിരിക്കുന്നവരാണ്. ആ ബാധ്യത നിർവഹിക്കാൻ പറ്റിയ ഏറ്റവും ന്യായമായ പരിഹാര മാർഗങ്ങൾ അവർ മുന്നോട്ട് വെക്കുമെന്നാണ് കരുതുന്നത്. ഇതിനിടെ അരിക്കൊമ്പൻ വീണ്ടും ഗുങ്കിത്താവളത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച് ഭീതി പരത്തി. വാച്ചർമാരും പാപ്പാന്മാരും ചേർന്നാണ് അരിക്കൊമ്പനെ ഓടിച്ചത്. മൂന്നാറിൽ പടയപ്പയുടെ പരാക്രമവും ഉണ്ടായി. മൂന്നാർ മറയൂർ അന്തർ സംസ്ഥാന പാതയിൽ കന്നിമല എസ്റ്റേറ്റിന് സമീപം KSRTC ബസ് തടഞ്ഞത് പരിഭ്രാന്തി പരത്തി. പടയപ്പ വാഹനം തടഞ്ഞെങ്കിലും അപകടമുണ്ടാക്കിയില്ല. അതേസമയം സിങ്കുകണ്ടത്തും പൂപ്പാറയിലും ജനകീയ പ്രതിഷേധങ്ങൾ ഇന്നും തുടരുകയാണ്. 24 ഇടുക്കി. വനാവകാശ നിയമം പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചന നൽകി സംസ്ഥാന സർക്കാർ. നിയമത്തിൽ ഭേദഗതി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. വനംവകുപ്പ് സംഘടിപ്പിച്ച വനസൗഹൃദ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കാലഹരണപ്പെട്ട നിയമങ്ങൾ പുതുക്കാതെ വനവും വനത്തിനടുത്ത് താമസിക്കുന്ന ജനങ്ങളെയും സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24 പറഞ്ഞു. സംസ്ഥാനത്ത് വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനായാണ്
വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വനസൗഹൃദ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായാണ് കാലഹരണപ്പെട്ട വനനിയമം പരിഷ്കരിക്കണം എന്ന അഭിപ്രായം മന്ത്രി മുന്നോട്ട് വച്ചത്. ജനങ്ങളുടെ മൗലിക അവകാശം സംരക്ഷിക്കപ്പെടാതെ വനനിയമം പ്രയോഗിക്കുന്ന കോടതി ഇടപെടലുകളെ വനം മന്ത്രി വിമർശിച്ചു. പ്രത്യേകം പ്രത്യേകം മേഖലയിൽ ഉണ്ടാക്കിയ പ്രത്യേക നിയമങ്ങൾ ആത്യന്തികമായി പൗരന്റെ മൗലികാവകാശങ്ങളുമായി ഏറ്റുമുട്ടാൻ പാടില്ല, അതിന്റെ താഴെ നിൽക്കണം. ആ ഒരു ധാരണക്കുറവ് ദൗർഭാഗ്യവശാൽ കോടതികൾക്ക് ഉണ്ടായോയെന്ന് ഈ വിധികൾ വായിച്ചു നോക്കുമ്പോൾ സംശയമുണ്ടാകുന്നുണ്ട്. വനസൗഹൃദ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മാനന്തവാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വനനിയമ ഭേദഗതി സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. വനാവകാശ നിയമ ഭേദഗതി നടത്തി പാവങ്ങൾക്ക് കൈവശാവകാശ രേഖ നൽകുമെന്നും മുഖ്യമന്ത്രി. 50 സെന്റ് വരെയുള്ള നിക്ഷിപ്ത വനഭൂമി കൈവശം വെച്ചിരിക്കുന്ന കർഷകർക്ക് കൈവശാവകാശ രേഖ നൽകാനാണ് തീരുമാനം. വനമേഖലയിലെ ജനങ്ങൾ ഭരണകൂടത്തിന് നേരെ തിരിയുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വനസൗഹൃദ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. കേരള ജനത ഒരുപാട് സൗഹൃദ സദസ്സുകളും ജാഥകളും കണ്ടുമടുത്തതാണ്. വനമേഖലയിലൂടെ ഒരു മന്ത്രിയുടെ സൗഹൃദ സദസ്സ് പര്യടനം ഇതാദ്യവുമാണ്. എന്നാൽ ഇത് വിജയിക്കണമെങ്കിൽ വനമേഖലയിലെ സാധാരണ ജനങ്ങൾക്ക് കൃത്യമായ സംരക്ഷണം കിട്ടണം. അതിനൊപ്പം തന്നെ കേരളത്തിൻ്റെ ജൈവവൈവിധ്യം ഉൾപ്പെടെയുള്ള വനമേഖല കൃത്യമായി പരിരക്ഷിക്കപ്പെടുകയും വേണം. ഇത് രണ്ടും സാധ്യമാകുമോ എന്നത് വലിയ പ്രശ്നമാണ്. ക്യാമറമാൻ വിജിത്തൂർക്കടവിനൊപ്പം വയനാട്ടിൽ നിന്നും ദീപക് ധർമ്മടം 24. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ വീണ്ടും 3000 മുകളിൽ. 24 മണിക്കൂറിനിടെ 3824 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിലാണ് കേസുകൾ ഉയരുന്നത്. ആശങ്കയുയർത്തി രാജ്യത്തെ കോവിഡ് കേസുകൾ ക്രമാതീതമായി ഉയരുകയാണ്. 184 ദിവസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടായത്. 1784 പേർ രോഗമുക്തരായി. ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 18389 ഉയർന്നു. പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക് 2.87%. പ്രതിവാര പോസിറ്റിവിറ്റി നിരക്ക് 2.24%. കേരളം, മഹാരാഷ്ട്ര, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലാണ് പ്രതിദിന കേസുകൾ ഉയർന്നത്. പ്രതിദിന കേസുകൾ വരും ദിവസങ്ങളിൽ ഉയരുമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. ഡൽഹിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 416 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7 മാസത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കണക്കാണിത്. 14.37% പ്രതിദിന പോസിറ്റിവിറ്റി നിരക്ക്. സ്ഥിതിഗതികൾ സംസ്ഥാന ആരോഗ്യവകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. 24 ഡൽഹി. തമിഴിലേക്ക് വീണ്ടും. ഗുജറാത്തിലെ ഗോദ്ര അനുബന്ധ കലാപത്തിലെ കേസിൽ 26 പ്രതികളെ വെറുതെ വിട്ടു. കൊലപാതകവും കൂട്ടബലാത്സംഗവും അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതികളെയാണ് മോചിപ്പിച്ചത്. തെളിവുകളുടെ അഭാവത്തിലാണ് പഞ്ചമഹൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. സബർമതി ട്രെയിൻ ആക്രമിക്കപ്പെട്ടതിന് തുടർച്ചയായി 2002 മാർച്ച് 1 ഗോദ്ര മേഖലയിൽ ബന്ദ് ആചരിച്ചിരുന്നു. കാലോൾ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലും ബന്ദ് അക്രമാസക്തമായി. ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി 13 പേർ കൊല്ലപ്പെടുകയും സ്ത്രീകൾക്ക് നേരെ അതിക്രമമുണ്ടാവുകയും ചെയ്തു. ഈ കേസിലാകെ 39 പേരാണ് പ്രതി ചേർക്കപ്പെട്ടത്. 190 സാക്ഷികളും 334 രേഖകളും കുറ്റപത്രത്തിന്റെ ഭാഗമായി കോടതിക്ക് മുന്നിലെത്തി. എന്നാൽ ഇവ പ്രതികളുടെ കുറ്റം തെളിയിക്കുന്ന യുക്തമായ രേഖകളായില്ല. തെളിവുകൾ സമർപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ഗുരുതരമായി പരാജയപ്പെട്ടതായി കോടതി കുറ്റപ്പെടുത്തി. 20 വർഷത്തോളമാണ് വിചാരണ നീണ്ടത്. പ്രതി ചേർക്കപ്പെട്ട 39 പേരിൽ 13 പേർ വിചാരണയുടെ വിവിധ ഘട്ടങ്ങളിൽ മരണപ്പെട്ടു. ശേഷിച്ച പ്രതികളെയാണ് കോടതി തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തരാക്കിയത്. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. കർണാടകയിൽ പശുക്കടത്ത് ആരോപിച്ച് യുവാവിനെ കൊലപ്പെടുത്തിയെന്ന് ബന്ധുക്കളുടെ പരാതി. രാമനഗര സാത്തന്നൂരിലെ കന്നുകാലി കച്ചവടക്കാരനായ ഇദ്രിസ് പാഷയെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തീവ്ര ഹിന്ദു സംഘടനാ നേതാവും ഗോരക്ഷാ പ്രവർത്തകനുമായ പുരീത് കേരഹള്ളിക്കെതിരെ പോലീസ് കേസെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. രാമനഗരിയിലെ പ്രാദേശിക ചന്തയിൽ നിന്നും കന്നുകാലികളുമായി വരികയായിരുന്ന ഇദ്രിസ് പാഷയെ ഒരു സംഘം ആളുകൾ വാഹനത്തിലെത്തി തടയുകയായിരുന്നു. കാലികളെ വാങ്ങുന്നതിനുള്ള രേഖകൾ കാണിച്ചെങ്കിലും പുനീത് കെരഹള്ളിയും സംഘവും തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു. 2 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പിന്നീടാണ് ശനിയാഴ്ച വൈകിട്ട് ഇദ്രിസ് പാഷയെ സാത്തന്നൂരിലെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാഷയുടെ ഒപ്പമുണ്ടായിരുന്ന 2 പേർക്കും മർദ്ദനമേറ്റിരുന്നു. ഇദ്രിസ് പാഷയുടെ മൃതദേഹവുമായി റോഡ് ഉപരോധിച്ച ബന്ധുക്കൾ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം വിട്ടുനൽകില്ലെന്നറിയിച്ചു.
തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പുനീതിനും സംഘത്തിനുമെതിരെ കേസെടുത്തു. ഇതിനുശേഷമാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കൊലപാതകം, മതസ്പർദ്ധ വളർത്തൽ, സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. പ്രതികൾ ഒളിവിലാണെന്നാണ് രാമനഗര പോലീസ് അറിയിച്ചത്. 24 ബംഗളൂരു. സഭാ തർക്കം പരിഹരിക്കാൻ സർക്കാർ കൊണ്ടുവന്ന ബില്ലിന്റെ പേരിൽ മന്ത്രി വീണ ജോർജിനെതിരെ പത്തനംതിട്ടയിൽ പോസ്റ്ററുകൾ. സഭയുടെ വിയർപ്പിലും വോട്ടിലും മന്ത്രിയായ വീണ ജോർജ് മൗനം വെടിയണം എന്നാണ് പോസ്റ്ററിലെ ആവശ്യം. ഓർത്തഡോക്സ് യുവജനം എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചത്. അതേസമയം തനിക്കെതിരെ 2016 മുതൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. സഭാ തർക്കം പരിഹരിക്കാനായി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ബില്ലിൽ മന്ത്രി വീണ ജോർജ് ഇതുവരെ യാതൊരു അഭിപ്രായവും പറഞ്ഞില്ല എന്നതിൽ ഓർത്തഡോക്സ് സഭയിലെ ഒരു വിഭാഗം നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ന് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആരാധനാലയങ്ങളിലേക്ക് എത്തുന്ന ദിവസം തന്നെ പത്തനംതിട്ട ജില്ലയിലെ ഓർത്തഡോക്സ് പള്ളികളുടെ സമീപം മന്ത്രിക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സഭയുടെ വിയർപ്പിലും വോട്ടിലും മന്ത്രിയായ വീണ ജോർജ് മൗനം വെടിയണമെന്നായിരുന്നു പോസ്റ്ററിലെ ആവശ്യം. ഓർത്തഡോക്സ് യുവജനം എന്ന പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ സഭയിൽ ഓർത്തഡോക്സ് യുവജനം എന്ന വിഭാഗമില്ല എന്നും തനിക്കെതിരെ 2016 മുതൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വ്യാജ പോസ്റ്ററുകൾ മുൻപും പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭ നേതൃത്വത്തിന് താനുമായി യാതൊരു പ്രശ്നവുമില്ല. ഇതിൽ പേരില്ലാത്ത യുവജനം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രസ്ഥാനമില്ല ഓർത്തഡോക്സ് സഭയിൽ. ഇലക്ഷനിൽ ആരാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്, ആരെന്നെ സപ്പോർട്ട് ചെയ്തില്ല, എനിക്കെതിരായി വർക്ക് ചെയ്തു, ആരെന്നെ പിന്തുണച്ചു എന്നുള്ളത് എൻ്റെ നാട്ടിലെ എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. ആരാണ് ജോലി ചെയ്തത്, ആരാണ് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തത് എന്നുള്ളതൊക്കെ. ഇനി അഥവാ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് അവർക്ക് നേരെ അവർ പറയും, പറയേണ്ടവരുണ്ടെങ്കിൽ അവർ പറയും. അല്ലാതെ ഇങ്ങനെ പോസ്റ്റ് ഇട്ട് രാത്രിയുടെ മറവിൽ കൊണ്ട് പോസ്റ്റ് ഇട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്ന തുടരെ എന്നെ ഉപദ്രവിച്ചു. 2016 പുറകെ നടന്ന് ഉപദ്രവിച്ചു. പിന്നീട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ് തെരഞ്ഞെടുപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപദ്രവിച്ചു. ഉപദ്രവം തുടർന്നുകൊണ്ടേയിരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നീതി നടപ്പാക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നുണ്ട്. സഭാ തർക്ക വിഷയത്തിൽ മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന് ആരെയും അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്നതാണ് മന്ത്രിയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. മന്ത്രിക്കെതിരെ പോസ്റ്ററിൽ സഭാ നേതൃത്വത്തിന് പങ്കില്ല എന്നും ഇക്കൂട്ടർ വ്യക്തമാക്കുന്നു. പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ പോലീസിൽ പരാതിപ്പെടാനും മന്ത്രി ആലോചിക്കുന്നുണ്ട്. ശ്യാംകുമാർ, 24 പത്തനംതിട്ട. സർക്കാർ ജോലി തുറന്നെഴുത്തിന് തടസ്സമാകും എന്ന് കണ്ട് ജോലിയിൽ നിന്ന് സ്വയം വിരമിച്ച് എഴുത്തുകാരൻ ഫ്രാൻസിസ് നൊറോണ. ആലപ്പുഴ കുടുംബക്കോടതിയിലെ ജീവനക്കാരനായ ഫ്രാൻസിസിന്റെ മാസ്റ്റർ പീസ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയ കക്കുകളി എന്ന നാടകം വിവാദമായിരുന്നു. എഴുത്തിലൂടെ താൻ സഭാ നവീകരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഫ്രാൻസിസ് നൊറോണ 24നോട് പറഞ്ഞു. ഫ്രാൻസിസിന്റെ മാസ്റ്റർ പീസ് എന്ന പുസ്തകത്തിനെതിരെ ഹൈക്കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകുമെന്ന ബോധ്യം മനസ്സിൽ ഉറപ്പിച്ചാണ് 3 വർഷത്തെ സർവീസ് ബാക്കിയുണ്ടെങ്കിലും സ്വയം വിരമിച്ച സർക്കാർ ജോലിയിൽ നിന്ന് പടിയിറങ്ങുന്നത്. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് ഒരു പരാതി ലഭിച്ചതിനെ തുടർന്ന് തന്നെയാണ് കക്കുകളി എന്ന് പറയുന്ന കഥ നാടകമായതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം വരുന്നത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സർക്കാർ ജീവനവും എഴുത്തും കൂടെ തുടർന്നു പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത്. കലാകാരന് ഉപജീവനത്തെക്കാൾ വലുത് അതിജീവനമെന്നാണ് ഫ്രാൻസിസ് നൊറോണയുടെ പക്ഷം. കക്കുകളി നാടകത്തെ എതിർത്ത് പ്രസ്താവന ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആലപ്പുഴ ബിഷപ്പായിരുന്നു. മനസ്സുറച്ച് ബോധ്യമുള്ളത് മാത്രമാണ് എഴുതിയത്. കക്കുകളി നാടകത്തെ ഒരിക്കലും തള്ളിപ്പറയില്ല. എന്നോട് പിന്നെ ഈ നാടകത്തെ തള്ളിപ്പറയണമെന്ന് രൂപതയുടെ ഭാഗത്തു നിന്ന് ഒരു സമ്മർദ്ദമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും അവർ റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട് ഈ നാടകത്തെ തള്ളിപ്പറയണം. കാര്യം ഈ നാടകം നമ്മളുടെ സഭാപരമായിട്ട് ഇത് ഈ അത്രയും സഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു നാടകമല്ല. ആ രീതിയിൽ ഈ നാടകത്തിനെതിരെ നിങ്ങൾ സംസാരിക്കണം, നാടകത്തെ തള്ളിപ്പറയണം, നാടകത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പൊതു പ്രസ്താവന ഇറക്കണമെന്നാണ് ആലപ്പുഴ ബിഷപ്പിനോട് പറഞ്ഞത്. സഭാവിരുദ്ധവും മതവിരുദ്ധവും എന്ന വാക്കുകൾക്കപ്പുറം സഭാനവീകരണവും മതനവീകരണവുമാണ് താൻ ലക്ഷ്യമിടുന്നത്. കലാകാരന്മാരെ ഇടതു സർക്കാർ തള്ളിക്കളയില്ലെന്നും ഫ്രാൻസിസ് നൊറോണ പറയുന്നു. എഴുത്തിൽ അതിജീവനം കണ്ടെത്തണം, അതൊരു ഉപജീവനമാകില്ലെന്ന് എഴുത്തുകാരന് നന്നായി അറിയാം. അതിജീവനമായിട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാം, മുന്നോട്ട് ഇനി എഴുതും. ഈ വ്യവസ്ഥിതികൾ മാറണം, ഇതിൻ്റെ ഒരു ചൂഷണ മനോഭാവം മാറണം. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24 കൊച്ചി. വാർത്താമഴയിലേക്ക് തിരികെ. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ഓശാന നായർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. സഭയുടെ പ്രബോധനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്നും സഭയിലെ വിശ്വാസികൾ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നും സിറോ മലബാർ സഭാധ്യക്ഷൻ കർദ്ദിനാൾമാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. വർഗീയതയും മതമൌലികവാദവും കൂടി വരുന്നുവെന്ന് തിരുവനന്തപുരം ലത്തിൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും ഓശാന ദിന സന്ദേശത്തിൽ പറഞ്ഞു.
യേശുക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശത്തെ ഓർമ്മിപ്പിച്ച് ക്രൈസ്തവർക്കിന്ന് ഓശാന ഞായർ. വിശുദ്ധ വാരത്തിന് തുടക്കം കുറിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും നടന്നു. മലബാർ സഭ ആസ്ഥാനമായ എറണാകുളം സെന്റ് തോമസ് മൗണ്ടിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. സഭയിലെ ഐക്യത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഓശാന ദിന സന്ദേശം. പുരോഹിത പ്രമാണികളാലും പരീശയരാലും വശത്താക്കപ്പെട്ടിരുന്നവര് തെറ്റായ പഠനങ്ങൾ കൊടുത്ത് പ്രബോധനങ്ങൾ നൽകി കർത്താവിന്റെ പഴയ നിയമ വെളിപാടുകളെല്ലാം ദുർവ്യാഖ്യാനം ചെയ്ത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യവസ്ഥാപിതമായ യഹൂദ മതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഒരുപക്ഷെ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ജനക്കൂട്ടത്തെ രൂപപ്പെടുത്തി. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനറ്റോ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വർഗീയതയും മതമൗലികവാദവും എല്ലാം ഇന്ന് മറ്റ് ഏത് കാലഘട്ടത്തെക്കാളും വർദ്ധിച്ചു വരികയാണ്. ജനം ജനത്തിനെതിരെയും രാജ്യം രാജ്യത്തിനെതിരായും പരസ്പരം പോരാടുകയാണ്. ഇപ്രകാരം നന്മയുടെ നാശവും തിന്മയുടെ വിജയവും നാം കണ്ടുവരികയാണ്. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ നടന്ന ഓശാന ഞായർ ചടങ്ങുകളിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് ക്ലിമിസ് കതോലിക്ക ബാവ നേതൃത്വം നൽകി. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് സഹവികാരി സാം തോമസ് കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് സെന്റ് മേരീസ് കത്തീഡ്രലിൽ ബിഷപ്പ് വർഗീസ് ചക്കാലിക്കൽ നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ ഓശാന തിരുനാളിന്റെ ഭാഗമായി ദേവാലയങ്ങളിലെത്തി. അടുത്ത ഞായറാഴ്ചയാണ് ഈസ്റ്റർ. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. പുനരുപയോഗിക്കാൻ കഴിയുന്ന ആറ് വീൽ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച ISRO കർണാടകയിലെ ചിത്രദുർഗയിലായിരുന്നു വിക്ഷേപണം. വ്യോമസേനയുടെ ചിനൂക്ക് ഹെലികോപ്റ്ററിൽ RLV പേടകത്തെ 4.6 കിലോമീറ്റർ ഉയരത്തിലെത്തിച്ച ശേഷം ഭൂമിയിലേക്ക് ഇറക്കിയായിരുന്നു പരീക്ഷണം. ഹെലികോപ്റ്ററിൽ നിന്ന് സ്വതന്ത്രമായതിനു ശേഷം RLV സ്വയം സഞ്ചാര ദിശയും വേഗതയും നിയന്ത്രിച്ച് DRDOയുടെ ടെസ്റ്റ് റേഞ്ചിൽ 7:40 കൃത്യമായി ലാൻഡ് ചെയ്തു. ISROയും DRDOയും സംയുക്തമായാണ് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന RLV റോക്കറ്റ് വിക്ഷേപിച്ചത്. സ്വയം നിയന്ത്രിത സംവിധാനമാണ് RLV റോക്കറ്റിന്റെ പ്രത്യേകത. ബഹിരാകാശ ദൌത്യത്തിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു റോക്കറ്റിന്റെ വിക്ഷേപണമെന്ന് ISRO അധികൃതർ വ്യക്തമാക്കി. തദ്ദേശീയമായി വികസിപ്പിച്ച നാവിഗേഷൻ സാങ്കേതിക വിദ്യയാണ് RLV റോക്കറ്റ് വിക്ഷേപണത്തിനും ഉപയോഗിച്ചത്. പരീക്ഷണത്തിനായി നിശ്ചയിച്ചിരുന്ന 10 മാനദണ്ഡങ്ങളും വിജയകരമായി പൂർത്തീകരിച്ചതായും ISRO അറിയിച്ചു. സ്വയം നിയന്ത്രിത സംവിധാനത്തിലൂടെയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ദൌത്യമാണിത്. ISROയ്ക്ക് ചരിത്ര നേട്ടവും. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്തെ മികച്ച സ്ഥാപനങ്ങൾക്കുള്ള മുഖ്യമന്ത്രിയുടെ എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ തൊഴിൽ മന്ത്രി V.ശിവൻകുട്ടിയാണ് പുരസ്കാരം വിതരണം ചെയ്തത്. 11 മേഖലകളിലെ മികച്ച സ്ഥാപനങ്ങൾക്കാണ് അവാർഡ്. മെഡിക്കൽ വിഭാഗത്തിൽ എറണാകുളം DDRC പുരസ്കാരം ഏറ്റുവാങ്ങി. തൃശൂർ ഒല്ലൂരിൽ നിന്ന് വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു. നെല്ലിക്കുന്ന് സ്വദേശി ലില്ലി, വരന്തരപ്പള്ളി സ്വദേശി ജെറാൾഡ് എന്നിവരാണ് മരിച്ചത്. തഞ്ചാവൂർ ജില്ലയിലെ മണ്ണാർക്കുടിയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് തമിഴ്നാട് സർക്കാർ 2 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. തഞ്ചാവൂർ ജില്ലയിലെ മണ്ണാർക്കുടി ഒറ്റത്തുനാടിന് സമീപത്ത് വെച്ചായിരുന്നു അപകടമുണ്ടായത്. വളവ് തിരിയുന്നതിനിടെ ബസ് മറിയുകയായിരുന്നു. ഒല്ലൂർപ്പള്ളിക്ക് സമീപത്തുനിന്ന് ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് തീർത്ഥാടക സംഘം യാത്ര തിരിച്ചത്. ലില്ലിയും ജെറാൾഡും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 4 പേരുടെ പരുക്ക് ഗുരുതരമാണ്. ഇവരോടടക്കം 17 പേരെ തഞ്ചാവൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മന്ത്രി കെ രാജനും തൃശൂർ ജില്ലാ കളക്ടർ കൃഷ്ണതേജയും തഞ്ചാവൂർ ജില്ലാ കളക്ടറുമായി ടെലി കോൺഫറൻസ് വഴി സംസാരിച്ചു. മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ട 17 പേർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും അവിടെ ലഭ്യമായി വരികയാണ്. ഞങ്ങൾ തന്നെ കോൺഫറൻസ് കോളിൽ തഞ്ചാവൂർ മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് റെസിഡൻഷ്യൽ പ്രൊഫസറുമായി കോൺടാക്ട് ചെയ്ത് മുഴുവൻ പേരെയും അവർ പരിശോധിച്ചു വരികയാണ്. 47 പേരായിരുന്നു തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടി വേഗത്തിലാക്കി മൃതദേഹം വിട്ടു നൽകണമെന്ന് തമിഴ്നാട് ജില്ലാ ഭരണകൂടത്തോട് തൃശൂർ ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 24 തൃശൂർ, ചെന്നൈ. അമേരിക്കയിലെ ടെന്നസിയിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് മരിച്ചവരുടെ എണ്ണം 21 ആയി. ദുരന്തബാധിത മേഖലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു.
വെള്ളിയാഴ്ച ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് അമേരിക്കയിലുണ്ടായത്. അർക്കൻസസ്, മിസിസിപ്പി, അലബാമ, ഇന്ത്യാന, ഇല്ലിനോയിസ് എന്നീ പ്രദേശങ്ങളിൽ ജനങ്ങൾ ഇപ്പോഴും ദുരിതക്കയത്തിലാണ്. ഇവിടെ മാത്രം 14 പേരാണ് മരിച്ചത്. അർക്കൻസാസിൽ ഇതുവരെ 5 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിരവധി കെട്ടിടങ്ങളും വീടുകളും തകർന്നു. മരങ്ങൾ കടപുഴകി വീണതോടെ ഗതാഗതവും താറുമാറായി. വൈദ്യുതി ലൈൻ പൊട്ടിവീണ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വൈദ്യുതി ബന്ധം മണിക്കൂറുകളോളം തടസ്സപ്പെടുകയും ചെയ്തു. ജനജീവിതം സാധാരണഗതിയിലാകാൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിതിഗതികൾ വിലയിരുത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചെറുതും വലുതുമായ 60-ലധികം ചുഴലിക്കാറ്റുകൾ ഉണ്ടായതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അമേരിക്കയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, 24. കായിക വാർത്തയിലേക്ക്. ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വിജയത്തുടക്കം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 72 റൺസിന് തോൽപ്പിച്ചു. ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറി മികവിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് 203 റൺസ് അടിച്ചുകൂട്ടി. ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാൾ, റോസ് ബട്ട്ലർ എന്നിവരും അർദ്ധ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഹൈദരാബാദിന് റൺസൊന്നും എടുക്കാതെ തന്നെ 2 വിക്കറ്റുകൾ നഷ്ടമായി. യുസ്വേന്ദ്ര ചഹൽ രാജസ്ഥാന് വേണ്ടി 4 വിക്കറ്റ് വീഴ്ത്തി. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. നമസ്കാരം.